ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. പച്ചമാങ്ങ പച്ചയായിട്ട് തന്നെ ഒരു വർഷത്തോളം കേടൊന്നും കൂടാണ്ട് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുക എന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ പച്ചമാങ്ങ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ മീൻകറിയിൽ യൂസ് ചെയ്യാനൊക്കെ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇല്ലാത്ത സമയത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മളിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 7 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഇതെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇനി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ മാങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതാ ഒരു ബൗളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാരയ്ക്കൊപ്പം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മുടെ പഞ്ചസാരയും അതുപോലെ തന്നെ വിനീഗറും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അലിയിച്ചിട്ടെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതാ കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത്. അപ്പോൾ ആദ്യം ഒരു അരിപ്പയിലൂടെ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളയുക. നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു തുണിയിലേക്ക് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതുപോലെ ടർക്കിയിലേക്കാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ വെള്ളം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ടർക്കിയിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലെ വെള്ളം വീണ്ടും ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടർക്കിയുടെ ഒരു അറ്റം പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ മാങ്ങ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കരുത്. വെയിലത്ത് വെച്ചാൽ ഒരു വെയിലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, പച്ചമാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ ഒരു ടർക്കിയിലോ അതുപോലെ ഒരു തുണിയിലോ ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. എന്നാൽ തന്നെ വെള്ളം നന്നായിട്ട് പോയി കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഈ മാങ്ങ ഒരുപാട് കാലം എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കി, ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. അതാ കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. ഇനി ഇതിനടിയിലായിട്ടൊരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ മാങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് മാങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മാങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലെയർ ലെയറായിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിലുള്ളത് എടുക്കാനും പറ്റും, മറ്റതൊന്നും ചീത്തയായി പോകില്ല. അതുകൊണ്ടാണ് നമ്മളിതുപോലെ ടിഷ്യൂ പേപ്പർ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഇത് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അഥവാ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മാങ്ങയും കൂടെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15-20 ദിവസമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മാങ്ങ പച്ചയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും നമ്മൾ മാങ്ങ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം നമ്മളൊരു 6 മാസത്തോളം പച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സക്സസ് ആയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചച്ചക്ക പച്ചയായിട്ട് തന്നെ സൂക്ഷിക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.